ധനസഹായം അനുവദിക്കുന്ന പദ്ധതി പ്രകാരം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ഗുണഭോക്താവാണെന്നും പ്രസ്തുത ഭൂമി നിങ്ങളുടെയും നിങ്ങളുടെ ഭർത്താവിൻ്റെയും കൂടി പേരിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്നും പ്രസ്തുത ഭൂമി 12 വർഷത്തേക്ക് കൈമാറ്റം ചെയ്യുകയോ അന്യാധീനപ്പെടുത്തുകയോ ചെയ്യുവാൻ പാടില്ലെന്നും കൈമാറ്റം ചെയ്യേണ്ട സാഹചര്യമുണ്ടായാൽ നിയമാനുസൃതമായ അവകാശികൾക്ക് മാത്രമേ അത് പാടുള്ളൂ എന്നും ഇതിനാൽ വ്യവസ്ഥ ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2008 ഒരു വ്യവസ്ഥ, അതിൽ പറയുന്ന ഒരു സംഗതി, ഒരാൾക്ക് കൃഷി സ്ഥലത്തോ അല്ലെങ്കിൽ അത് കൃഷിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോ വീട് വെക്കണമെന്ന് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലേക്ക് സ്വതന്ത്രമായി നടന്നെത്താനുള്ള വഴിയുണ്ടോ? 1. 10 വർഷത്തിലധികം പഴക്കമുള്ള വീടുണ്ടോ? 2. പിന്നെ ഇവർക്ക് വീടില്ല എന്നുള്ളതിൻ്റെ നിർബന്ധമായിട്ടുള്ള ഒരു സംഗതി. പിന്നെ വേറൊരു കാര്യം കൂടെ പറയും, തൊട്ടടുത്ത് നിയമാനുസൃതം നിർമ്മിച്ച വീടുണ്ടോ? ഇത്തരം കാര്യങ്ങൾ സൂട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഓക്കെ. ഇതാണ് അതിൻ്റെ ആധാരം. ഇന്നത്തെ സ്വർണ വിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും GST ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. ഞാൻ പിന്നെ നബീല് കോൺഗ്രസ് ബ്ലോക്ക് ഇത് അംബിക 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 ഈ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. രണ്ടാമത് അംബിക വികലാംഗ അവർ സംസാരിച്ചില്ല, പിന്നെ കേൾവിയും വളരെ കുറവാണ്, അതൊന്ന് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അംബിക BPL കാര്യം കഴിയാണ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇവർ ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്തു, അത് പാസ്സായി. 2018 മുമ്പ് ഇവർക്ക് 2 സെന്റ് മുനിസിപ്പാലിറ്റി നഗരസഭ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് കൊടുത്തു. അത് കൊടുത്ത ആധാരത്തിൽ ഒരു കാര്യം പറയുന്നത്, അംബികക്കും അവരുടെ ഭർത്താവ് അച്യുതനും 8ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികളുണ്ട്. അവർക്കും വീട് വെച്ച് താമസിക്കാനല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ വിൽക്കുകയോ അന്യ കൈവശം കൊടുക്കുകയോ കൈമാറുകയോ ചെയ്യാൻ പാടില്ലാത്തതാണ്. അബ്സല്യൂട്ട്ലി ആ സ്ഥലത്ത് വീട് വെക്കാനുള്ള മറ്റൊന്നിനും പറ്റില്ല. 2018 അംബിക വീട് വെക്കാനുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് അപേക്ഷ കൊടുക്കുന്നത് റെസീറ്റാണ്. 2 വർഷമായിട്ട് അതിന്റെ നടപടി മുനിസിപ്പാലിറ്റിയെ നമുക്കറിയാം. നമ്മുടെ രാജ്യത്തെ സേവനാവകാശ നിയമങ്ങളിൽ പൗരാവകാശ രേഖയിൽ പരമാവധി വന്നാൽ 1 മാസത്തിനപ്പുറം ഒരു അപേക്ഷ കെട്ടിക്കിടക്കില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സിസ്റ്റം തന്നെ മുന്നോട്ട് പോകുന്നത്. എങ്കിലും അംബികയുടെ അപേക്ഷ കെട്ടിക്കടന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 2 വർഷം കഴിഞ്ഞു ഏതാണ്ട് 2000 പിന്നെ ഈ സ്ഥലം മുനിസിപ്പാലിറ്റി അവർക്ക് വീട് വെക്കാൻ കൊടുത്ത സ്ഥലം വീട് വെക്കാൻ പറ്റാത്ത സ്ഥലമാണെന്നും അത് കൃഷിസ്ഥലമാണെന്നും അവിടെ വീട് വെക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട തിരൂർ RDOയുടെ പെർമിഷൻ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് കൊടുക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ 2020 ബഹുമാനപ്പെട്ട തിരൂർ RDOക്ക് അംബിക അപേക്ഷ സമർപ്പിച്ചു. 2 വർഷം അത് അവിടെ അങ്ങനെ എന്റെ ഒരു ഞാൻ അയച്ച ഒരു കത്തിന്റെ ഫലമായിട്ട് വളരെ സുന്ദരമായ ഒരു നടപടി എടുത്തു. അങ്ങനെ തിരൂർ RDOയുടെ ഭാഗത്ത് നമുക്കൊരു മറുപടി വന്നു. 70 കൃഷി ഓഫീസറുടെ ഒബ്ജക്ഷൻ, ഇത് കൃഷിസ്ഥലമാണ്, അതുകൊണ്ട് വീട് വെക്കാൻ അനുവദിക്കാൻ പാടില്ല. ഇതാണ് കൃഷിസ്ഥലം, കൃഷി ഓഫീസർ. നമ്മൾ ഈ സ്ഥലത്ത് ഒന്ന് പരിശോധിച്ച് നോക്കുക. പിന്നെ ഇതിന്റെ ഈ വശം തെക്ക് വശം തെങ്ങ് തോട്ടം, ഇതിന്റെ പിന്നെ പടിഞ്ഞാറ് വശം വീടാണ്, പിന്നെ വടക്ക് വശവും വീടാണ്, വശം വലിയ. ഇതാണ് ആ സ്ഥലത്തിന്റെ ഒരു ഘടനകൾ. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇവർക്ക് എന്തായിട്ടില്ല, വീട് വെക്കാനുള്ള പെർമിഷൻ ഇതേ വലിയ വലിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഇവർ SC ആണ്, ഇവർ വികലാംഗിയാണെങ്കിൽ BPL, ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഇവരുടെ അപേക്ഷ പരിഗണിച്ച് പോകേണ്ടതായിരുന്നു. എന്നിട്ടും പരിഗണിച്ചില്ല. ഇതൊന്നും വീട് വെക്കാൻ പാടില്ലാത്ത പറ്റാത്ത ഒരു സ്ഥലത്ത്
എന്തിനാണ് മുനിസിപ്പാലിറ്റി അങ്ങനെ ഒരു സ്ഥലം കൂടാതെ ഈ പാവങ്ങളെ ഉപദ്രവിക്കുന്നത്? ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ടാമത്തെ ഏതാണ്ട് ഹൗസിംഗയുടെ അപേക്ഷ ആ ഓഫീസിൽ വരുന്ന സമയം മുതൽ കഴിഞ്ഞ മാസം വരെ എത്ര അപേക്ഷകൾ വന്നു എന്ന് നമ്മൾ അന്വേഷിച്ചു. ഉത്തരം 1715 അപേക്ഷകൾ മൊത്തം വന്നിട്ടുണ്ട്. അതിലെത്ര അപേക്ഷ കൺസേർവ് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് 403 അപേക്ഷകൾ ഒഴിച്ച് ബാക്കി എത്ര കൺസേർവ് ചെയ്തു കഴിഞ്ഞു. ഇതിലെത്ര തരത്തിൽ ഒബ്ജക്ഷൻ കൊടുത്തു? കൃഷി ഓഫീസ് കൃഷി നഷ്ടത്തിലാവുകയും ഇല്ലാതായി പോകും എന്ന കാരണം ഒബ്ജക്ഷൻ കൊടുത്തു എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം. ഇപ്പൊ ഞാൻ കയറി അന്വേഷിച്ചു, ഏതാണ്ട് ശരാശരി 100 അപേക്ഷ വരുമ്പോൾ 20 കറക്റ്റല്ല. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. ഞാൻ ചോദിച്ചത് അല്ലെങ്കിൽ നമുക്കറിയാനുള്ളത് പിന്നെ ഇങ്ങനെ ഒരു സാധു എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഇന്ന് രാവിലെ ഞാൻ ഏതാണ്ട് കരിന്തല്ലക്കാരും വിളിച്ച് ഒരു ബൈക്ക് ഓടിച്ചു കൊടുക്കണം. 6 ഭാഗത്ത് ഭൂമി തരമാറ്റി കൊടുക്കുന്നതിന്റെ പിന്നെ പരസ്യങ്ങൾ. അപ്പൊ ഭൂമി തരമാറ്റി കൊടുക്കുന്ന ഒരു മാഫിയ അവിടെ പ്രവർത്തിക്കുന്നുവെന്നും അവർ വഴി പോയാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നടക്കുക എന്നും ഏതാണ്ട് നമുക്ക് മനസ്സിലായി വന്നിട്ടുണ്ട്. 2008 സർക്കാരിന്റെ ഒരു ഉത്തരവ് കേരള കേന്ദ്രത്തിൽ നിന്നൊക്കെ കാണാം. ഇത്തരം കേസുകളിൽ മുനിസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി, കൃഷി ഓഫീസർ, വില്ലേജ് ഓഫീസർ മൂന്നും കൂടിയിട്ടുള്ള ഒരു സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് പറയാം അവർ മൂന്നാളും കൂടെ അനുവദിച്ചിട്ട് ഒരു ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്ത് വീടിന് പെർമിഷൻ കൊടുക്കുന്നതാണ് ഒരു നടപടിയായിട്ടുണ്ടായത്. 2008 ആ സത്യോ വരുന്നത്. 2018 സർക്കാരിന് തന്നെ മനസ്സിലായി ഇത് ഒരു 3-മാൻ സിൻഡിക്കേറ്റ് ആണെന്ന്. ഇവരെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നവർക്ക് മാത്രം അത് അവൈലബിൾ ആകുന്ന അല്ലെങ്കിൽ ഇവരുടെ കാര്യം സാധിക്കുന്നത് അല്ലാത്തവരൊക്കെ പ്രയാസത്തിലാകുന്നു മനസ്സിലാക്കിക്കൊണ്ട് 2018 നിയമം വരുന്നത്. അപ്പൊ ഈ മൂന്നാളിൽ നിന്ന് അധികാരം എടുത്തു മാറ്റി ജുഡീഷ്യൽ അധികാരി അല്ലെങ്കിൽ ആർബിഐയിലേക്ക് ചുമതല കൊണ്ടുവന്നു. അപ്പോഴും പരിശോധനാധികാരി കൃഷി ഓഫീസർ. ഈ കൃഷി ഓഫീസറെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ കാര്യം നടക്കൂ എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലായി വരുന്നത്. ഈ ഒരു സാഹചര്യത്തിന് ചുരുക്കാൻ ഈ ഒരു സാധുവിനെ നമുക്ക് എങ്ങനെ സഹായിക്കാൻ? ഇവിടെ പണമുള്ളവർക്ക് അധികാരമുള്ളവർക്ക് എല്ലാം സാധ്യമാവും. ഇതൊന്നും ഇല്ലാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു പാവം കുടുംബത്തിന് എന്തുകൊണ്ടാണ് അവർ ജീവിച്ചു പോകാൻ വേണ്ടി പോലും അവകാശം നിഷേധിച്ചു പോകുന്നത് എന്നാണ് മനസ്സിലാവാത്ത ഇതൊന്ന്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മനസ്സുണ്ടെങ്കിൽ ഇവരെ ഒന്ന് സന്ദർശിക്കണം. 500 രൂപ വാടക ഒരു വീടെടുത്ത് താമസിക്കുന്നു. ആ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മുണ്ടുമാടിക്കട്ടുണ്ടെങ്കിൽ പോകില്ല. ഇതാണ് ഇത്ര അവസ്ഥ. സുരക്ഷിതമായ ജനലോ മാതലോ കാര്യങ്ങളോ ഇല്ല. 2 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികളാണ് ഇവർക്ക് മക്കളായിട്ടുള്ള. അച്യുതനാണെന്നുണ്ടെങ്കിൽ വാർദ്ധക്യവും രോഗവും അതിൻ്റെതായിട്ടുള്ള അവശതകളും ഒക്കെ ആയിട്ട് വല്ലപ്പോഴും നല്ല ജോലിയും കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ. അംബികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും വീട്ടിൽ പോയി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. വളരെ കൗതുകകരമായിട്ടൊരു സംഗതി. ഇവര് പ്രഷർ എടുത്തിട്ട് അതിൽ മണ്ണേനെ സാധാരണ ഒഴിക്കുക, മണ്ണെണ്ണ കിട്ടാനില്ലാത്ത ഡീസൽ ഒഴിച്ചിട്ട് അത് ലോഡ് ചെയ്ത് കത്തിച്ചിട്ട് ഒരു ദിവസം ഒരു തവണ മാത്രം അരിയിട്ട് വേവിച്ചിട്ട് കഴിക്കും. ഇവരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ വിളിച്ച് ഇരുത്തണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോയി ആ വീട്ടകത്തേക്ക് കയർ കയർ. അതുകൊണ്ട് അവർ പുറത്ത് തന്നെ നമുക്കൊരു ചായ തരണമെന്നുണ്ടെങ്കിൽ ഡീസൽ പമ്പിൽ ഉണ്ടാക്കിയാൽ ആ ചായ മനുഷ്യ അതുകൊണ്ടൊക്കെ ചായയും ചായ. അതിന്റെ ഒരു നിരാശ ആ കുട്ടികൾ നമ്മൾ നേരിട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മനുഷ്യരെ ഇത്രയും ദുരിതത്തിൽ കിടക്കുന്ന ഒരു കുടുംബത്തെ എന്തിനാണ് മുനിസിപ്പാലിറ്റി ജീവകാര്യ വിവാഹം ചെയ്യുന്നത്? ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ ഈ വീട് കെട്ടാനുള്ള സർക്കാരിന്റെ സഹായം നടക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു മുസ്ലിം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പിന്നെ നമുക്ക് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ഈ സംഭവം സർക്കാരിന്റെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽ വരികയാണെങ്കിൽ അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവുമെങ്കിൽ തീർച്ചയായും അത് ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി പാലക്കാട് നിൽക്കാൻ വന്നത്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ ചോദിച്ചാൽ ബാക്കി ഞാൻ പറഞ്ഞു തരാം.